ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെറിയപ്പാണ് ഇപ്പം ട്രെൻഡിങ്ങാണല്ലോ ബെറിയപ്പ് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അത് പല ബെറീസ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം സ്ട്രോബെറി വെച്ചിട്ട് ചെയ്യാം ക്യാൻബെറി വെച്ചിട്ട് ചെയ്യാം ബ്ലൂബെറി വെച്ചിട്ടൊക്കെ ചെയ്യാം അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് സ്ട്രോബെറി ക്രഷ് വെച്ചിട്ടായാലും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ എങ്ങനെ ചെടി നോക്കാം ആദ്യം സ്ട്രോബെറിയുടെ ആ പച്ച ലീഫൊന്ന് നമുക്ക് മാറ്റിയിട്ട് വളരെ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം അത് രണ്ടായിട്ട് കട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഈ സ്ട്രോബെറിയുടെ പീസെല്ലാം നന്നായിട്ട് അലന്ന് കിട്ടും വഴറ്റണ സമയത്ത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ട്രോബെറീസ് എല്ലാം ഞാനൊരു അഞ്ചാറ് സ്ട്രോബെറീസ് ഒരു ആറ് വലിയ സ്ട്രോബെറി തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിന് വേണ്ടത് യോഗട്ട് വേണം നല്ല കട്ടയുള്ള കട്ടിയായിട്ടുള്ള യോഗട്ട് വേണം അപ്പോൾ നമുക്കിതെല്ലാം ആദ്യം ഒന്ന് ചെറിയ പീസസ് ആയിട്ട് എടുക്കാം അതിന് ശേഷം ഞാനൊരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ സ്ട്രോബെറീസ് എല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട് മൂന്നോ മൂന്നരയോ ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആ സ്ട്രോബെറീസ് അപ്പോൾ അത് നമ്മളൊന്ന് വേവണ സമയം വേവുന്ന സമയ സമയത്ത് തന്നെ നമുക്കതൊന്ന് പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അലന്ന് ചൂട് ചെല്ലുമ്പോൾ അത് അങ്ങനെ പേസ്റ്റായി പേസ്റ്റായി വന്നോളും അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പോൾ തിളച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇത് പതുക്കെ സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് സ്ട്രോബറീസ് എല്ലാം അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പതുക്കെ അല അലന്ന് വന്നോളും ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സ്ട്രോബെറിക്ക് ഓൾറെഡി പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പുളി കളയാനായിട്ട് കുറച്ചൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ അതൊന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ അതിൻ്റെ ആ സ്ട്രോബെറിയുടെ കഷ്ണങ്ങളൊക്കെ എല്ലാം നല്ല ഒരു നല്ല പേസ്റ്റ് പോലെയായിട്ടുണ്ട് ഞാൻ അത് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട് വെക്കാം അതിന് ശേഷം ഒരു പാത്രം എടുക്കുക അതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്ത് അതും നമുക്ക് റോസ്റ്റ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഗ്യാസുമേന്ന് മാറ്റാം പിന്നെ ഇതിന് യൂസ് ചെയ്യണത് ആണ് കുറച്ച് കോൺഫ്ലേക്സ് എടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തോളാം ഒത്തിരി പൊടിഞ്ഞു പോകരുത് എന്നാൽ അത് കുറച്ചൊന്ന് ഇതാവുകയും ചെയ്യണം പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രൈ ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലേ ആ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിന് യൂസ് ചെയ്യാം ഞാനിവിടെ കാഷ്യനായിട്ടും ബദാമാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് പ്രോൺസോ ഡ്രൈ ഫ്രൂട്ട്സ് വേറെ ഏത് വേണമെങ്കിലും ചേർക്കാം പിന്നെ വേണ്ടിയത് യോഗട്ടും ഐസ് ക്രീമും ആട്ടോ പിന്നെ ഞാനൊരു ഓ എൽസ് പി ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതിന് ഗ്ലാസ് അല്ല എടുത്തേക്കുന്നത് ഗ്ലാസ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ ഒരു ഓ എൽ പി ഷീറ്റ് കട്ട് ചെയ്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലെടുത്തേക്കാണ് അതിനകത്തേക്ക് ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം നമ്മൾ കോൺഫ്ലേക്സും ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് ആദ്യത്തെ ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്തേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ പ്യൂരി ആണ് കേട്ടോ അത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ ക്രഷ് ഉണ്ടെങ്കിൽ ക്രഷാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ല ഞാൻ കളർ ഒന്നും ചേർത്തിട്ടില്ല അത് അതിൻ്റെ ഒറിജിനൽ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ലെയർ അടുത്ത ലെയർ നമുക്ക് സ്ട്രോബെറിയുടെ പ്യൂരി ചേർത്തിട്ടുണ്ട് നമ്മൾ അതെല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ യോഗട്ട് സ്ട്രോബെറിയുടെ അതിന് സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗട്ടാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലെയിൻ യോഗട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് സ്ട്രോബെറിയുടെ ഈ പ്യൂരി മിക്സ് ചെയ്താലും മതി അങ്ങനെയും ചേർക്കാം അതിനുശേഷം പിന്നെ നമ്മൾ ഐസ് ക്രീമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീം ക്രീം കട്ടയായിട്ട് ചേർ ചേർക്കരുത് കേട്ടോ അതൊന്ന് ലൂസായ ശേഷം ചേർത്ത് കൊടുക്കുക വീണ്ടും നമുക്ക് ഈ ലെയർ ഒന്നും കൂടെയും റിപ്പീറ്റ് ചെയ്യാം അതായത് പിന്നെ പിന്നെ വീണ്ടും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ തന്നെ പിന്നെ സ്ട്രോബെറിയുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗട്ട് ഇട്ട് കൊടുക്കുകയാണ് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ മീതെ നമ്മൾ ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ലെയർ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുക അപ്പോൾ ഇവിടെ നമ്മൾ ഐസ് ക്രീമാണ് ഇനി ഇട്ടുകൊടുക്കാൻ പോകുന്നത് കട്ടയായിട്ടുള്ള ഐസ്ക്രീം നമ്മൾ ഇട്ട് കൊടുക്കരുത് ഒന്ന് ലൂസായ ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ ചേർക്കാതെ ഒന്ന് ലൂസായ ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ സ്ട്രോബെറിയുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാണ് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് നമുക്കത് പതുക്കെ ഒന്ന് പുൾ ചെയ്ത് നോക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇത് ഓട്സും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് യോഗട്ടിൻ്റെയും ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ വരുന്നത് കേട്ടോ ഒരു ക്രഞ്ചിനെസ്സും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ